നമസ്കാരം കഴിഞ്ഞ ദിവസം ബീഹാറിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സ്വഭാവമുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ചില ബുക്ക്ലെറ്റുകളും ലഘ് രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവരുടെ കയ്യിലുള്ള രേഖകൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കെട്ടി നൂറ് വർഷം തികയുമ്പോൾ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം അതാണ് അവരുടെ ലക്ഷ്യം ആധ്യാന്തികമായിട്ടുള്ള ലക്ഷ്യം ഇത് കേട്ടിട്ട് ഇവിടെ ഇവിടെയുള്ള സംഘപരിവാറുകാരോ ബി ജെ പി കാര്ക്കോ ഒന്നും ഒരു ഞെട്ടറും ഇല്ല അത്ഭുതമില്ല കാരണം എത്രയോ വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട എന്നത് അതങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് ഈ സ്വപ്നം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെ ജീവിതം പോലും വേണ്ട എന്ന് വെച്ചിട്ട് പൊട്ടിത്തെറിക്കാനും കൊല്ലാനും ചാവാനും തയ്യാറായിട്ട് നടക്കുന്ന ഒരു യുവ ജനത അവരുടെ കൂട്ടത്തിലുണ്ട് വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ എങ്കിലും അത്യന്തം അപകടകരാണ് അപ്പോൾ ഇവരെയാണ് ഈ പ്രലോഭിപ്പിച്ച് ഈ ലഘു രേഖയൊക്കെ കൊടുത്തിട്ടു നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിൻ്റെ കീഴിലാക്കണം നമ്മളെ സഹായിക്കാൻ വേറെ തുർക്കി പോലുള്ള ചില രാജ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അജണ്ടകൾ ഇങ്ങനെയാണ് ഈ രാജ്യത്ത് ഒ ബി സി വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കുറച്ച് കുറച്ച് ദളിതരെയും നമ്മുടെ കൂട്ടി നിർത്തുക ഒ ബി സിക്കാരെയും കുറച്ച് പേരെ നിർത്തുക ഉള്ള മുസ്ലിങ്ങളിൽ ഒരു പത്ത് ശതമാനത്തെ പേരെയെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിൽ കൊണ്ടുവന്നാൽ പിന്നെ ഈ വീരുക്കളായിട്ടുള്ള ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ആയുധം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയോ ഇല്ലാതാക്കിയോ ഈ രാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം ഇതാണ് ഇവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ട അതിനവർ ചില പദ്ധതികൾ തന്നെ ഇട്ടിട്ടുണ്ട് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്നൊക്കെ പറഞ്ഞുണ്ട് ചില ഇതാണ് നേരത്തെ അവർ രണ്ടായിരത്തി മുപ്പതിൽ അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലുള്ള നേതാവ് പറഞ്ഞാണ് പത്രക്കാരോട് പറഞ്ഞാണ് രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തിൻ്റെ ഭരണം പിടിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞവരാണവർ അപ്പോൾ ഇതിനകത്തൊന്നും അത്ഭുതമില്ല പക്ഷേ ഈ മണ്ടന്മാരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് അവർക്ക് ഒരു അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല എന്ന് തോന്നുന്നു ഈ രാജ്യം ആയിരം വർഷത്തോളം വൈദേശിക ആധിപത്യത്തിലായിരുന്നു അതിൽ എണ്ണൂറ് വർഷവും ഭരിച്ചത് മുസ്ലിം അതി അധിനിവേശക്കാരാണ് മുഗളന്മാരും മറ്റവർ ഉള്ളവരൊക്കെയാണ് അവർ ഈ എണ്ണൂറ് വർഷം അവർ എണ്ണൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു നീണ്ട കാലയളവാണ് ആ എണ്ണൂറ് വർഷം ഭരിച്ചിട്ടും ഈ ഇന്ത്യ ഇന്നും ഇന്ത്യ ആയിട്ട് തന്നെ നിലപെടും സംഗതി പാകിസ്ഥാനായി ബംഗ്ലാദേശായി നേരത്തെ അഖണ്ഡ ഭാരതം എന്നത് അഫ്ഗാൻ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതൊക്കെ മുസ്ലിം രാജ്യമായിട്ടുണ്ട് എങ്കിലും ഇത്രയും ജനസംഖ്യയുടെ അവിടെ ആ മൂന്ന് സ്ഥലത്തെയും ജനസംഖ്യ കൂട്ടിയാലും ഇന്ത്യയുടെ ഒപ്പം വരില്ല ഇത്രയും ആളുകളിൽ അതിൽ തന്നെ നൂറ് കോടിക്കടുത്ത് ഹൈന്ദവർ ഹൈന്ദവരായിട്ട് തന്നെ നിൽക്കുന്നു അത് പല ജാതിയായിരിക്കാം പല പല ഗോത്രമായിരിക്കാം പക്ഷേ അങ്ങനെ തന്നെ നിൽക്കുന്നു ഒരു കാര്യം ഓർക്കണം ലോകത്ത് ഒരിടത്തും ഓരിടത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല അതായത് വെറും കേവലം ഇരുപതോ മുപ്പതോ വർഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇറാൻ പാർട്ടികളുടെ ഇറാൻ മുസ്ലിം രാഷ്ട്രമായി മാറാൻ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് സംഭവിച്ചു അഫ്ഗാനിസ്ഥാൻ അതേപോലെ പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയിലായിരുന്നു അങ്ങോട്ട് വേർമിട്ടു പോയി വാങ്ങിക്കൊണ്ട് പോയി എന്ന് വേണം പറയാം അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളും ലെബനൻ എന്ന ക്രിസ്ത്യൻ രാജ്യം മുസ്ലിം രാജ്യമായത് ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് അങ്ങനെ പല രാജ്യങ്ങളും ഇവർ പിടിച്ചെടുത്തത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ തെളിവായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ കാര്യം ഭാരതത്തിൻ്റെ കാര്യം വ്യത്യസ്തമാണ് ഇവിടെ ആയിരം വർഷത്തോളം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആളുകളല്ല ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എണ്ണൂറ് വർഷത്തോളം മുസ്ലിങ്ങളും ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷുകാർ അഥവാ ക്രിസ്ത്യാനികളുമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരം വർഷം അവർ രണ്ടു കൂട്ടരും മാറി മാറി ശ്രമിച്ചിട്ടും ഈ രാജ്യത്തിനെ പൂർണ്ണമായിട്ട് ഇസ്ലാമിൻ്റെ രാജ്യമാക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യമാക്കാനോ ഈ രണ്ട് കൂട്ടർക്കും പറ്റിയില്ല അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിൻ്റെയൊക്കെ ഇസ്ലാമിൻ്റെയൊക്കെ കീഴിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് മാത്രം കൂട്ടിയാൽ മതി നമ്മുടെ രാജ്യത്തിന് മാത്രമായിട്ട് സുശക്തമായിട്ടുള്ള ഒരു സേന അത് മൂന്ന് വിഭാഗങ്ങൾ അതുകൂടാതെ അർത്ഥസൈനിക വിഭാഗം എന്നൊക്കെ പറയാനായിട്ട് സാധാരണ ജനങ്ങളെല്ലാം കൂടെ അണിനിരക്കുന്ന ആർ എസ് എസ് അഥവാ രാഷ്ട്രീയ സ്വയം സേവ സംഘ് ഈ രണ്ട് കൂട്ടരെ മറികടന്നിട്ട് വേണം നിങ്ങൾക്ക് ഇന്ത്യ പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കീഴിലാക്കണമെങ്കിൽ അസംഭവ്യം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ മക്കൾ വല്ലതും നേരമണ്ണം വല്ലൊക്കെ കഴിച്ച് നല്ല സ്വപ്നമൊക്കെ കണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മര്യാദക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോയാൽ കൊള്ളാം അല്ലാതെ നിങ്ങളുടെ ഒന്നും നടക്കാനേ പോകുന്നില്ല നിങ്ങൾ തന്നെ ഒരു മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ടല്ലോ മര്യാദയ്ക്ക് 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 ജീവിക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾക്കും പറയാനുള്ളൂ മര്യാദയ്ക്ക് ജീവിക്കുക വെബ്ഡസ് ഡെസ്ക്